ഹായ് ഫ്രണ്ട്സ്, ലാൽസ് ടെക്കുകളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫെൻസാണ്. ഇത് നമ്മൾ ജിയോ ഷീറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഗാർഡനിലേക്കും മുറ്റത്തേക്കൊക്കെ നമ്മൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇത് നാലടിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗാർഡനിലേക്കാണെങ്കിൽ നമുക്കൊരു രണ്ടടി ഹൈറ്റൊക്കെ മതി. ഉയരം കുറഞ്ഞതായിരിക്കും ഗാർഡനിലേക്കൊക്കെ നന്നാവുക കാണാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഇരുമ്പിൻ്റെ പൗഡർ കോട്ടിംഗ് ഉള്ള ജിയോ ഷീറ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസുകളും മുറിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിൽ നമുക്കൊന്ന് മുറിച്ചു കൊടുക്കാം. ശരിക്കും ആ സ്ട്രൈറ്റ് ലൈനിൽ കൂടെ തന്നെ നമുക്ക് പതുക്കെ മുറിച്ചെടുക്കാം. നമ്മുടെ ജി എ ഷീറ്റിൻ്റെ ഈ ഒരു അറ്റത്ത് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് വേണം മാറ്റണമെങ്കിൽ. അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാർക്കിംഗ് പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് അതേ രീതിക്ക് തന്നെ മുറിച്ചെടുത്ത ചാർട്ട് പേപ്പറിൻ്റെ കഷ്ണമാണ്. അതിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലുമായിട്ട് ഓരോ ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്തിരിക്കുന്നത് ഈ അറ്റത്തു നിന്ന് ഇവിടേക്ക് ഒരു 7 ഇഞ്ചിൽ നമുക്ക് ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇതിലിങ്ങനെ ചെരിച്ചിട്ട് രണ്ട് വരയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ രണ്ടിൻ്റെയും കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ് ഈ രണ്ടിൻ്റെയും കോണളവ് വരുന്നത്. ഇനി ഇതിലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു മാർക്കിംഗ് പാറ്റേൺ ആയിട്ട് ഉപയോഗിക്കാം. ഈ മുറിച്ചെടുത്ത ഭാഗങ്ങൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കാം. ഓരോ ഭാഗങ്ങൾ മടക്കിയെടുക്കാം. ഇതിങ്ങനെ നമ്മളൊരു എക്സ്ട്രാ പീസ് വെച്ചതാണ്. ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ഇതും അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു രൂപമായി. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിത വീട്ടിൽ ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാം. ഇതാ ഈ തകിടിൽ ഇതേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം മാർക്കിങ്ങിൽ. ഈ സൈഡും മുറിച്ചെടുക്കാം. ഈ സൈഡും രണ്ട് ഭാഗവും നമ്മൾ മാർക്ക് ചെയ്ത തകിടിൻ്റെ അടിയിൽ ഇതുപോലെ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെയോ പീസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ട് നമുക്ക് സൈഡ് ഇങ്ങനെ അടിച്ചടിച്ച് ബെൻഡാക്കിയെടുക്കാം. ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ രണ്ട് സൈഡും അടിച്ച് ബെൻഡാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ ഒരു ഭാഗം
ഈ വരച്ച വരയിൽ ഇതൊന്നും അടിയിലേക്ക് ബെൻഡ് ചെയ്ത് നിർത്തണം. പിന്നീട് ഈ ഒരു പീസിനെ കൂടിയും ബെൻഡ് ചെയ്ത് നിർത്താം. ഇതിലെല്ലാം ബെൻഡാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പീസിനെ ഇതിൻ്റെ അടിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ഒരു ഹോൾ ഇട്ടിട്ട് റിവിറ്റ് അടിച്ചു കൊടുക്കാം. ഇനി ഇത് റിവിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒന്നുകിൽ ഇതേപോലത്തെ റിവിറ്റ് ഗൺ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഈ അലുമിനിയത്തിൻ്റെ ചെറിയ റിവിറ്റ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് മേലേക്ക് കയറ്റി വെച്ചിട്ട് മേൽഭാഗത്തു നിന്ന് ചുറ്റി കൊണ്ട് അടിച്ച് പരത്തി റിവിറ്റാക്കി കൊടുക്കാം. ഇതിൻ്റെ മൊത്തം നീളം ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് 4 അടി നീളമാണ് ഉള്ളത്. അതിൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 അടി നീളത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇതിലൊരു ഹോളിട്ട് ഈ നട്ട് ബോൾട്ട് അതിൽ കടക്കുന്ന വിധത്തിലൊരു ഹോളിടണം. രണ്ടാമത്തെ ഹോള് ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് 3 അടി ദൂരത്തിൽ ഒരു ഹോള് ഇടണം. ഒരു ആണി കൊണ്ട് അങ്ങനെ ചെറിയൊരു ഹോളിടുക. അതിനുശേഷം ഇതുപോലത്തെ എന്തെങ്കിലും ടൂൾസ് കൊണ്ട് നമുക്ക് ഈ ഹോളൊന്ന് വലുതാക്കി കൊടുക്കാം. ആ ബോൾട്ട് ഉള്ളിലേക്ക് കയറുന്ന വിധത്തിൽ കറക്റ്റായിട്ടൊരു ഹോള് ഇട്ട് കൊടുക്കാം. ഹോളിട്ടുണ്ട്, ബോൾട്ട് കയറുന്നുണ്ട്. ഇനി ഇതുപോലത്തെ തന്നെ അടിയിലത്തെ ഹോളും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ആംഗിൾ പീസാണ്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് സൈഡിൽ നിന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം മൂർച്ചയില്ലാണ്ട് ഉള്ളിലേക്ക് മടങ്ങിയിരിക്കുകയും ചെയ്യും, കുറച്ച് ബലം ഉണ്ടാവുകയും ചെയ്യും. നമുക്കിതൊന്നും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്, ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് എല്ലാ പീസുകളും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ആംഗിളിൻ്റെ പീസിൽ നമ്മൾ ഫിറ്റ് ചെയ്യാണ്. ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ആംഗിളിമേ 4 ഇഞ്ചോളം ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഹോളിട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഹോളിലേക്ക് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഇതുപോലത്തെ ഒരു നെട്ട് ബോൾട്ടിൻ്റെ ബോൾട്ട് എടുക്കുക. ബോൾട്ട് എടുത്ത് ഈ ഹോളിലേക്ക് കടത്തി വയ്ക്കുന്നു. ഇപ്പുറത്തുനിന്ന് നമുക്ക് ഇത് ഒരു ഗാർഡൻ ഹോസിൻ്റെ ചെറിയൊരു പീസാണ്. ഈ ഒരു വീതിക്ക് നമ്മൾ മുറിച്ചെടുത്താണ്. ഇത് ടൈറ്റ് ആകുമ്പോൾ അതിന് കേടുപാടുകൾ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ആ ഹോളിലേക്ക് കടത്തി വയ്ക്കുന്നു. ഇനി ഇത് അപ്പുറത്തുനിന്ന് നെട്ടിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം.
കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതേപോലെ നമ്മൾ എല്ലാ പീസുകളും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ബൈ.